ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരേ എന്നും പ്രാസാദശുദ്ധിക്ക് ശേഷം നടത്തുന്ന ഹോമങ്ങളും മറ്റു പൂജകളും ഒക്കെ ഗുരുവായൂരിൽ ക്ഷേത്രത്തിലെ ഓദിക്കന്മാരാണ് നടത്താറ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബിംബത്തിന് ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നടക്കണ അഭിഷേകങ്ങൾ നടത്തണോ അത് തന്ത്രിയാണ് പതിവ് ചതുശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം ഇതൊക്കെയാണ് ആ അഭിഷേകങ്ങൾ ശുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നാല് തരത്തിലുള്ള ശുദ്ധി ശുദ്ധാക്കല് അതിലെ ആദ്യത്തെ കലശത്തിൽ പൂജിക്കുമ്പോൾ പുറ്റുമണ്ണ് നാൽപ്പാമരം ദർഭപുല്ല് ഇതൊക്കെ വച്ചിട്ടുണ്ടാവും കുറച്ച് അഭിഷേകം ചെയ്ത് ആ ഉറ്റുമണ്ണും നാൽപ്പാമരവും എല്ലാം ഭഗവാന്റെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് നന്നായി തേച്ച് കഴുകി ബാക്കി ആ കലശത്തിലെ ജലം അഭിഷേകം ചെയ്യണം രണ്ടാമതായിട്ട് കലശം അക്ഷതം ആണ് വെച്ചിട്ടുണ്ടാവുക അക്ഷതം ഭഗവാന്റെ ശിരസ്സിൽ ് ആ കലശം അഭിഷേകം ചെയ്യുകയാണ് ചെയ്യാറ് മൂന്നാമത് അരപ്പുണ്യാഹം എന്നാണ് പറയുക അതായത് കുറച്ച് പുണ്യാഹമന്ത്രങ്ങളെ ജപിച്ച് അഭിഷേകം ചെയ്യുകയാണ് നാലാമതായിട്ട് ഉരുളിയാണ് വെച്ചിട്ടുണ്ടായത് ആ ഉരുളിയിൽ ഒരു പുണ്യാഹത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാകും പ്രണീതോടം സ്വർണമോതിരം ചുണ്ടങ്ങ ദർഭ അങ്ങനെ എല്ലാം അത് ആ ഉരുളി കൊണ്ട് കുറച്ച് അഭിഷേകം ചെയ്ത് ബാക്കിയെല്ലാം പുണ്യാഹ മന്ത്രങ്ങളെ കൊണ്ട് ജപിച്ച് തളിക്കുകയാണ് പതിവ് പിന്നെയാണ് വിശേഷമായിട്ടുള്ള ധാര നടത്തുന്നത് ധാര ശിവനാണല്ലോ നടത്താറ് എന്ന് പലർക്കും തോന്നും അതെ പക്ഷേ ശുദ്ധിയോടനുബന്ധിച്ച് എല്ലാ ദേവനും ദേവിക്കും ധാര നടത്താറുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ധാര ഭഗവാന്റെ ശിരസിന് മുകളിൽ ധാരക്കിടാരം വെച്ച് ചില സ്ഥലത്ത് തൂക്കിയിട്ടുണ്ടാവും ചില സ്ഥലത്ത് ഒരു മൂന്ന് കാലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കുക അതിൽ സ്വർണത്തിൻ്റെ ഒരു നാളം അതിൽ ഒരു കൂർച്ചം വെച്ച് ആ കൂർച്ചത്തിൻ്റെ അറ്റം കയ്യിൽ പിടിച്ച് തന്ത്രി ഒരുപാട് പല വേദമന്ത്രങ്ങൾ ജപിച്ച് മണിക്കൂറുകളോളം ആ ജലം ചെയ്യയാണ് ചെയ്യുന്നത് ആ ജലം വെറുതെ ഒരു പാത്രത്തിൽ വെക്കുകയല്ല മതി കേട്ടോ വലിയൊരു ചെമ്പില് ജലം പൂജിക്കണേന് മുമ്പേ സപ്തനദികളെ അതിലേക്ക് ആവാഹിക്കും ഗംഗ യമുന സരസ്വതി ഗോദാവരി നർമ്മദ സിന്ധു കാവേരി ഈ സപ്തനദികളെ ആവാഹിച്ചതിന് ശേഷം ജലത്തിൻ്റെ ദേവനായിട്ടുള്ള വരുണ ദേവനെ ആവാഹിക്കും പിന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പിൻ്റെ സാന്നിധ്യവും ഇങ്ങനെ മന്ത്രപുരിതായിട്ടുള്ള ആ ജലമാണ് ധാരക്കടാരത്തിലൂടെ ധാരധാരയായിട്ട് ഭഗവാന്റെ ശിരസിൽ വീഴ്ത്തണത് മണിക്കൂറുകളോളം വിശേഷപ്പെട്ട ഒരു പൂജയാണത് അല്ലെങ്കിൽ അഭിഷേകമാണ് അഭിഷേകമാണെന്നർത്ഥം അതിനുശേഷം പഞ്ചഗവ്യം അഭിഷേകം ചെയ്യണു ശുദ്ധിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണല്ലോ പറഞ്ഞോ അതിൻ്റെ വിശേഷം പിന്നെ പഞ്ചകം അതായത് അഞ്ച് കലശങ്ങൾ ഓരോ കലശങ്ങൾ അഭിഷേകം ചെയ്താലും ഓരോ നിവേദ്യങ്ങൾ നിവേദിക്കാറുണ്ട് പഞ്ചഗവ്യം അഭിഷേകം ചെയ്താൽ പായസമാണ് നിവേദിക്കുക ഒടുവിലായിട്ട് പഞ്ചകം അഞ്ചെണ്ണവും അഭിഷേകം ചെയ്തതിന് ശേഷമാണ് നിവേദ്യം നിവേദിക്കുക ഇതൊക്കെ ബിംബത്തിൽ എന്തെങ്കിലും അശുദ്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ചൈതന്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് ഇനിയും ഒരുപാട് വിശേഷായിട്ടുള്ള കാര്യങ്ങൾ കലശ ക്രിയകളിലുണ്ട് അത് ഓരോന്നായിട്ട് പറയാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ